നവംബർ 1 സകല വിശുദ്ധർ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും സമ്മാനത്തിനും നന്ദി പറയാനും വിവിധ സാഹചര്യങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പുണ്യപദം പ്രാപിച്ചിട്ടുള്ളവരുടെ സുകൃതങ്ങൾ അനുഗ്രഹിക്കുന്നതിന് നമ്മെ പ്രോത്സാഹിപ്പിക്കാനും അവർ ആസ്വദിക്കുന്ന അവർണീയമായ ആനന്ദത്തെപ്പറ്റി ചിന്തിക്കാനും നമ്മുടെ അറിവിൽപ്പെടാത്ത വിശുദ്ധരിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുമാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധരുടെ പട്ടികയിൽ തിരുസഭ ഔദ്യോഗികമായി ചേർത്തിട്ടുള്ളവരുടെ ഓർമ്മ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എന്നെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെടാത്ത കോടാനുകോടി ആത്മാക്കൾ സ്വർഗത്തിലുണ്ടല്ലോ. അതിനാൽ സ്വർഗവാസികൾ സർവരുടെയും അഥവാ വിജയസഭയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിന് തിരുസഭ ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ ഗണത്തിൽ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും മിത്രങ്ങളുമൊക്കെ അനുസ്മരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമല്ലേ? അവരുടെ ഗണത്തിൽ ചെന്നുചേരാൻ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് സഹായകമായിരിക്കും. വിശുദ്ധരും നമ്മെപ്പോലെ മാംസരക്തങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടവരാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞതുപോലെ വിശുദ്ധി നേടിയെടുക്കാൻ അത്യധികം അഭിലഷിക്കണം. ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും രഹസ്യത്തിൽ ആഴമായി പ്രവേശിക്കുന്നതാണ് വിശുദ്ധി. സുവിശേഷ ഭാഗ്യങ്ങൾ യേശുവിന്റെ ആത്മീയ ഭാവങ്ങളെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്നു. സുവിശേഷ ഭാഗ്യങ്ങളുടെ ദിവ്യരഹസ്യം യേശുവിനെ അനുകരിക്കാനും അവിടുത്തെ പാതയിലൂടെ ചരിക്കാനും തന്നെ ക്ഷണിക്കുന്നു. ആത്മനാ ദരിദ്രരും ഹൃദയശാന്തതയുള്ളവരും തങ്ങളുടെ പാപങ്ങളെ പ്രതി കരഞ്ഞിരിക്കുന്നവരും നീതിയെ ദാഹിച്ചിരുന്നവരും കരുണാശീലരും ഹൃദയശുദ്ധിയുള്ളവരും സമാധാന പാലകരും നീതിയെ പ്രതി പീഡകൾ സഹിച്ചിട്ടുള്ളവരുമാണ് വിശുദ്ധർ. അവരെ അനുകരിക്കാൻ ഇന്നത്തെ തിരുനാൾ നമുക്ക് ഉത്തേജനം നൽകട്ടെ. യാക്കോബിന്റെ സന്തതികളുടെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതവും സമസ്ത ജാതി ജനങ്ങളിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച വസ്ത്രമണിഞ്ഞ് 10,000 ഇന്ന് നമ്മുടെ സ്മരണയിൽ വരുന്നു. അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുന്നില്ല. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവമയക്കുന്ന പീഡകൾ സഹിച്ച് കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി സകല വിശുദ്ധരുടെയും ഗണത്തിൽ ചേരാൻ നമുക്ക് യത്നിക്കാം. എന്നാൽ ഏതാനും കാലം കഴിയുമ്പോൾ അഥവാ അടുത്ത നിമിഷം തന്നെ ഈ തിരുനാൾ നമ്മുടേതായിരിക്കും. പ്രാർത്ഥന. സഹനസഭയിൽ നിന്നും വിജയം വരിച്ച് വിജയസഭയാകുന്ന സ്വർഗീയ സൗഭാഗ്യത്തിൽ പങ്കുചേർന്നിരിക്കുന്ന സകല വിശുദ്ധാത്മാക്കളെ, ഈ ലോക ജീവിതത്തിനു ശേഷം മറ്റൊരു ജീവിതമില്ലെന്ന് വിശ്വസിക്കുന്നവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമേ.